അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാബുൽ ബൈഇ, ബൈഇനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കച്ചവടം എന്നാൽ എന്താണ്, അതിനുപയോഗിക്കുന്ന സീഗകൾ എന്തെല്ലാമാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് അല്പം ചില ഷർത്തുകളാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈഇ എന്നുള്ളതിന് കച്ചവടത്തിന് ഇസ്ലാമിക ദൃഷ്ട്യാ 3 റുക്നുകളാണുള്ളത്. 1 ആഖിദ്, 2 മഅഖൂദുൻ അലൈഹി, 3 സീഗ. ഈ 3 കാര്യങ്ങളാണ് ബൈഇന്റെ റുക്നുകളായിട്ട് നമ്മൾ എണ്ണുന്നത്. ആഖിദ് എന്ന് പറഞ്ഞാൽ ഇടപാട് നടത്തുന്ന ആൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു ബൈഇലാകുമ്പോൾ 2 ആഖിദ്മാരുണ്ടാകും, 1 ബായിഉം മറ്റേത് മുഷ്തരിയും അല്ലേ. ഇനി രണ്ടാമത്തെ റുക്ൻ എന്നുള്ളത് മഅഖൂദുൻ അലൈഹി. ഓക്കെ, എന്തൊരു വസ്തുവിൻ്റെ മേലിലാണോ ഇടപാട് നടത്തുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ മഅഖൂദുൻ അലൈഹി എന്ന് പറയുന്നത്. അതും ഒരു കച്ചവടമാകുമ്പോൾ 2 ഉണ്ടാകും. 1, ആ സാധനം, ആ വിൽപ്പന ചരക്കായിട്ടുള്ള വസ്തു. ഉദാഹരണത്തിന് 30 രൂപയ്ക്ക് 1 കിലോ അരി വാങ്ങുകയാണെങ്കിൽ ആ 1 കിലോ അരി എന്നുള്ള സാധനവും, പിന്നെ മറ്റേതൊന്ന് ഈ 30 രൂപ എന്നുള്ളതും. ഓക്കെ, 30 രൂപ നൽകിയിട്ടാണ് നമ്മൾ 1 കിലോ അരി വാങ്ങുന്നത്. അപ്പോൾ ഈ സമന് ആയിട്ടുള്ള 30 രൂപ, മുസമ്മനായിട്ടുള്ള 1 കിലോ അരി, ഈ 2 സാധനങ്ങളെയുമാണ് നമ്മൾ മഅഖൂദുൻ അലൈഹി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള റുക്കന് സീഗ എന്നുള്ളതാണ്. സീഗ എന്നാലും അത് 2 ഉണ്ടാകുമെന്ന് നമുക്കറിയാം. 1 ബായ ഉച്ചരിക്കേണ്ട ഈജാബും മറ്റേതൊന്ന് മുഷ്തരി ഉച്ചരിക്കേണ്ട കബൂലും. ഏതായാലും ഈ 3 റുക്കനുകളിലും നമ്മൾ പാലിക്കേണ്ട ഷർത്തുകളാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായിട്ട് സീഗയിൽ പാലിക്കേണ്ട ഷർത്തുകളാണ് പറയുന്നത്. ഒന്ന് നോക്കുക, ഷർത്തു സിഹത്തിൽ ഈജാബി വൽ കബൂലി, ഈജാബിൻ്റെയും കബൂലിൻ്റെയും ശരിയാകാനുള്ള ഷർത്ത്, കൗനുഹുമാ, അവ രണ്ടും ആകലാണ്, ബിലാ ഫസ്ലിൻ, ഒരു വിടവുമില്ലാതെയാവലാണ്, ബി സുകൂത്തിൻ തവീലിൻ യഖഉ ബൈനഹുമ, ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന ദീർഘമായിട്ടുള്ള മൗനം കൊണ്ട് ഫസ്ല് ഇല്ലാതിരിക്കലാണ് എന്നർത്ഥം. ഓക്കെ, അതായത് ബായിഉ വ്യക്തി ബിഅ്തു എന്ന് പറഞ്ഞു, അതിനുശേഷം കുറേ സമയം കഴിഞ്ഞിട്ടാണ് മുഷ്തരി ഇഷ്തറൈത്തു എന്ന് പറയുന്നത്, എന്നാൽ ആ സിഗ അവിടെ ശരിയാകുന്നതല്ല. ബി ഖിലാഫിൽ യസീരി, കുറഞ്ഞ സുക്കൂത്തിനെതിരായിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ 2 സംസാരിക്കുമ്പോൾ അവിടെ ഒരാൾ പറഞ്ഞതിന് ശേഷം മറ്റേയാൾ മിണ്ടാതിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത്തരത്തിൽ യസീറായിട്ടുള്ള സുക്കൂത്താണ് എങ്കിൽ ആ സുക്കൂത്ത് കൊണ്ട് ഫസല് വന്നതുകൊണ്ട് കുഴപ്പമില്ല, ദീർഘമായിട്ടുള്ള സുക്കൂത്താണെങ്കിൽ അത് കുഴപ്പമാകും. എന്നുള്ളതുപോലെ വല തഹല്ലുലി ലഫ്ളിൻ വ ഇൻ ഖല്ല, എത്ര കുറഞ്ഞാലും ശരി ഒരു പദം പോലും ഇടയിൽ വരാതെയാകലുമാണ്. ഓക്കെ, ബിലാ ഫസ്ലിൻ എന്നുള്ളതിലേക്ക് അത്ഫാണ്. അപ്പോൾ എത്ര കുറഞ്ഞാലും ശരി ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഇടയിൽ ഒരു പദം പോലും വരാൻ പാടില്ല. എങ്ങനത്തെ പദം? അജ്നബിയിൻ അനിൽ അഖദി, അവിടെയുള്ള ഇടപാടിനെ തൊട്ട് ബൈഇനെ തൊട്ട് അജ്നബിയായിട്ടുള്ള ഒരു പദം വരാൻ പാടില്ല എന്നർത്ഥം. അതെങ്ങനെയാണ് അജ്നബിയാകുന്നത്? ബി അല്ലം യക്കുൻ മിൻ മുഖതലാഹു, ആ ഒരു പദം ഈ അഖദിൻ്റെ, അതായത് ഇവിടെയുള്ള ബൈഇന്റെ മുഖതലയിൽ പെട്ട ഒരു സാധനം ആവാതിരിക്കൽ കൊണ്ട്. വലാമി മസാലിഹി എന്നുള്ളതുപോലെ ആ അഖദിൻ്റെ, ഇവിടെയുള്ള ബൈഇന്റെ മസ്ലഹകളിൽ, നന്മകളിൽ പെട്ട ഒരു കാര്യവും ആകാതിരിക്കൽ കൊണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ബൈഇ നടക്കുകയാണെങ്കിൽ അതിൻ്റെ മുഖത്തളയാണ് എന്ത്, ആ ഒരു വസ്തുവിൽ, ഒരു മുഷ്തരി വാങ്ങിയിട്ടുള്ള വസ്തുവിൽ എന്തെങ്കിലും അയിബ് കാണുകയാണെങ്കിൽ അതവന് തിരികെ നൽകാവുന്നതാണ്. ഓക്കെ, എന്നുള്ളതുപോലെ ഒരു ബൈഇ നടന്നാൽ അതിൻ്റെ മസ്ലഹയാണ് എന്ത്, ഇനി യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൈഇ നടന്നിട്ടുണ്ട് എന്നുള്ള പേരിൽ മറ്റ് 2 സാക്ഷി നിർത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്രകാരം ഒരു ബൈഇന്റെ മുഖത്തളയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ മസ്ലഹയായിട്ടുള്ള കാര്യമാണ് ഈ ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഇടയിൽ ലഫ്ളായിട്ട് വന്നത് എങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്നർത്ഥം. അതായത് ബായിഉ ബിഅ്തു എന്ന് പറഞ്ഞു, ആ അവസരത്തിൽ മുഷ്തരി പറയാണ് ഔറുദ്ദുഹു ഇദാ കാന ബിഹി അയ്ബുൻ എന്ന് പറയാണ്, മുഖത്തളയിൽപ്പെട്ട കാര്യമാണല്ലോ അത്. അല്ലെങ്കിൽ മുഷ്തരി പറയാണ് എന്ത്, ഉഷിദുഹു, ഞാനിതിന് വേണ്ടിയിട്ട് മറ്റ് ഉള്ള ആളെ എന്ത് നിർത്തുകയാണ്, സാക്ഷി നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മുഷ്തരി അവിടെ കബിൽത്തു എന്ന് പറഞ്ഞത്. എന്നാലും ഇവിടുത്തെ ബൈഇ ശരിയാകുന്നതാണ്, സീഗ ശരിയാകുന്നതാണ്, കാരണം അജ്നബിയായിട്ടുള്ള പദമല്ല ഇവിടെ ഉപയോഗിച്ചത് എന്നർത്ഥം. ഓക്കെ, ഇനി സീഗയുടെ അടുത്ത ഒരു ഷർത്താണ് പറയുന്നത്, വൈഷ്തറത്തു അയ്ലൻ അയ്യത്തവാഫക്ക, ഈ ഈജാബും കബൂലും യോജിക്കലും ഷർത്താണ്. മഅനൻ, അർത്ഥത്തിൽ,
ലാ ലഫ്ലൻ പദത്തിൽ യോജിക്കണമെന്നില്ല. അപ്പോൾ രണ്ടുപേരും ബായിയും മുഷ്തരിയും പറയുന്ന കാര്യം അതിൻ്റെ അർത്ഥം രണ്ടും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫലോ കാല, അപ്പോൾ ബായിയ പറയുകയാണ് ബിഅഅ്തു കബി അൽഫിൻ, ഞാൻ 100 രൂപയ്ക്ക് പകരമായിട്ട് ഇന്നാലിന്ന വസ്തു എനിക്ക് വിറ്റുവെന്ന് പറയുന്നു. ഫസാദ ഔ നഖസ, അപ്പോൾ മുഷ്തരി എന്ത് പറയുന്ന അവസരത്തിൽ, കബൂല് പറയുന്ന അവസരത്തിൽ 1000 രൂപ കൂട്ടി എന്ന് വെക്കുക, അല്ലെങ്കിൽ 1000 രൂപയിൽ നിന്ന് കുറച്ചുവെന്ന് കരുതുക. അതായത് മുഷ്തരി പറയുകയാണെന്ത്, ഞാൻ 2000 രൂപയ്ക്ക് ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ഓക്കെ, ഇനി ഔ ബി അൽഫിൻ ഹാലത്തിൻ, അല്ലെങ്കിൽ നമ്മുടെ ആര് പറയുന്നത്, ബായർ പറയുന്നത് ഹാലായിക്കൊണ്ട്, അതായത് റൊക്കം 1000 രൂപയ്ക്ക് ഞാനിത് നിനക്ക് വിറ്റുവെന്ന് പറയുന്നു. ഫഅജ്ജൽ, അപ്പോൾ മുഷ്തരി അജൽ വെച്ചുകൊണ്ടാണ് കബിൽത്തു എന്ന് പറയുന്നത്, അതായത് ഒരു മാസം കഴിഞ്ഞിട്ട് 1000 രൂപ നൽകാം എന്നുള്ള രീതിയിൽ ഞാനിതാ കബിൽത്തു സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഔ അക്കസഹു, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായി, അതായത് ബായർ പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് മുഅജ്ജലായിട്ട് കാശ് തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ വിറ്റുവെന്ന് പറഞ്ഞു, എന്നാൽ മുഷ്തരി എന്ത് പറഞ്ഞു, ഞാൻ റൊക്കമായിട്ട് ത് വാങ്ങി എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഇനി ഔ മുഅജ്ജലത്തിൻ ബിഷഹരിൻ, അല്ലെങ്കിൽ ബായിഅ എന്താണ് പറയുന്നത്, ഒരു മാസം അവധി വെച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് വിൽക്കുന്നുവെന്ന് പറഞ്ഞു. ഫസാദ, അപ്പോൾ മുഷ്തരി കബൂല് ചെയ്യുന്ന അവസരത്തിൽ എന്ത് ചെയ്തു, ഒരു മാസമല്ല 2 മാസം മുഅജ്ജലത്താണ് എന്നുള്ള രീതിയിൽ, 2 മാസം കഴിഞ്ഞിട്ടേ ഞാൻ നിനക്ക് കാശ് നൽകുകയുള്ളൂ എന്നുള്ള വ്യവസ്ഥയിൽ ഞാനിതാ കബിൽത്തു സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ അവസരത്തിലൊന്നും ലം യസിഹ ബൈഉ, ശരിയാകുന്നതല്ല. ലിൽ മുഖാലഫത്തി, ഇവിടെയുള്ള ഈജാബും കബൂലും തമ്മിൽ വ്യത്യസ്തമായത് കാരണത്താൽ, എതിരായതു കാരണത്താൽ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ഒരു ഷർത്ത് ശ്രദ്ധിക്കുക, വബിലാ തഅലീഖിൻ, ഈ ഈജാബും കബൂലും നടക്കേണ്ടത് തഅലീഖ് ഇല്ലാതെയായിരിക്കണം, മറ്റൊരു വസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാകരുത് എന്നർത്ഥം. അപ്പോൾ ഫലാ യസ്ഹു മഅഹു, തഅലീഖോടുകൂടെ ഈ ബൈഉ ശരിയാകുന്നതല്ല. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ക ഇൻ മാത്ത അബി ഫഖദ് ബിഅഅ്തു കഹാദ, എൻ്റെ ഉപ്പ മരിക്കുകയാണെങ്കിൽ ഞാനിതാ ഇത് നിനക്ക് വിറ്റിരിക്കുന്നുവെന്ന് പറയുന്നത് പോലെ. അപ്പോൾ എൻ്റെ ഉപ്പയുടെ മരണവുമായിട്ട് ഈ ബൈഉനെ ബന്ധിപ്പിക്കാൻ പാടില്ല, അത് ശരിയാകുന്നതല്ല. ഇനി വലാ തഖീത്തിൻ, തഖീത്ത് എന്ന് പറഞ്ഞാൽ ബൈഉന് നിശ്ചിത കാലാവധി വെക്കുന്നതിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കാലാവധി വെക്കാതെയും ആയിരിക്കണം സീഗ ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് കാലാവധി വെക്കുന്നത്, കബിഅ്തു കഹാദ ഷഹ്റൻ, ഒരു മാസത്തിന് ഞാനിതാ നിനക്ക് വിൽക്കുന്നുവെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഒരു മാസത്തിന് ഞാനിതാ നിനക്ക് വിൽക്കുന്നു, നീ എനിക്ക് 100 രൂപ നൽകണം എന്ന് പറഞ്ഞാലും അത് ശരിയാവുകയില്ല. കാരണം ബൈഉ എന്നൊക്കെയുള്ളത് ആ ഒരു വസ്തുവിൽ മുഷ്തരിക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശം നൽകുന്നതാണ്, അതിനെ ഇന്നാലിന്ന സമയത്തിന് എന്ന് നിബന്ധന വെക്കാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ സീഗയിലുള്ള ഷർത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1, ഫസൽ പാടില്ല, തഹല്ലുൽ ലഫ്ല് പാടില്ല, 2, തവാഫുഖായിരിക്കണം, തഅലീഖ് പാടില്ല, തഖീത് പാടില്ല. ഈ ഷർത്തുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ആഖിദിൽ പരിഗണിക്കേണ്ട ഷർത്തുകളെ കുറിച്ചാണ്. ആഖിദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബായിഉം മുഷ്തരിയും ആഖിദാണല്ലോ, ഇടപാടുകാരാണ്. വശുരിത്ത് ഫി ആഖിദിൻ ബായിഉൻ കാന ഔ മുഷ്തരിയൻ, ബായിഉആവട്ടെ മുഷ്തരിയാവട്ടെ, ഇടപാടുകാരനിൽ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു തഖ്ലീഫുൻ. തഖ്ലീഫ് എന്ന് പറഞ്ഞാൽ അഖിലും ബുലൂഖും ഉണ്ടായിരിക്കണം, അവൻ ആഖിലും ബാലിഖുമായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫലാ യസ്ഹു അഖ്ദു സബിയ്യിൻ വ മജ്നൂനിൻ. ഓക്കെ, ബാലിഖാവാത്ത സബിയിൻ്റെയും ആഖിലാവാത്ത മജ്നൂനിൻ്റെയും അഖ്ദ് ഇടപാട് ശരിയാകുന്നതല്ല. എന്നുള്ളതുപോലെ വകദാ മിൻ മുക്രഹിൻ ബിഗൈരി ഹഖിൻ. ഓക്കെ, ഒരു ഹക്കുമില്ലാതെ മുക്രഹായിട്ടുള്ള നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളിൽ നിന്നും എന്ത് ശരിയാകുന്നതല്ല, അഖ്ദ് ശരിയാകുന്നതല്ല. അതായത് സെയ്ദ് അമ്രിനോട് പറയാണ് നീ നിൻ്റെ ഫോൺ എനിക്ക് വിൽക്കണം അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുകയാണ്. ഓക്കെ, അങ്ങനെ അവൻ നിർബന്ധിച്ചത് കാരണത്താൽ പേടിച്ചുകൊണ്ടാണ് ആര് അമ്ര തൻ്റെ ഫോണ് വിൽക്കുന്നത് എന്നാലും ആ വിൽപ്പന അവിടെ ശരിയാകുന്നതല്ല. കാരണം ലിആദമി റിയല്ലാഹു, അവിടെ ആ മുക്രഹിൻ്റെ റിയല്ല അവിടെ ഇല്ല. ഓക്കെ, അവൻ്റെ തൃപ്തി ഇല്ലാതെയാണ് ബൈഉ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ശരിയാകാത്തത്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ബൈഉ അൻ തറാളിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു എന്ത്, ഹഖ് ഇല്ലാതെ മുക്രഹായവനിൽ നിന്നാണ് സ്വീകരിക്കപ്പെടാത്തത് എന്ന്. അപ്പോൾ ഹക്കോടുകൂടെ മുക്രഹായിട്ടുള്ള വ്യക്തികളുണ്ടാകും. ഉദാഹരണത്തിന് സെയ്ദ് അമ്രിൽ നിന്നും കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു, പിന്നീട് സെയ്ദ് അത് തിരികെ നൽകുന്നില്ല.
ഓക്കെ, അപ്പോൾ തിരികെ നൽകുന്നില്ല. അപ്പോൾ സെയ്ദ് 100 രൂപയാണ് വാങ്ങിയത് എന്ന് കരുതുക. എന്നാൽ സെയ്ദിൻ്റെ കയ്യിൽ എന്തുണ്ട്? താനും ഒരു ഫോണുണ്ട്, അവൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര ചോദിച്ചിട്ടും സെയ്ദ് തിരികെ നൽകുന്നില്ല. അപ്പോൾ അമ്രന്ത് ചെയ്തു, ന്യായാധിപനെ ചെന്ന് കണ്ടിട്ട് പരാതി പറഞ്ഞു. അപ്പോൾ ന്യായാധിപൻ സെയ്ദിനോട് പറയാണ്, നിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ നീ നിർബന്ധമായിട്ടും നിൻ്റെ കയ്യിലുള്ള ഫോണ് വിറ്റിട്ട് അതിൽ നിന്നും 100 രൂപ അമ്രന് കൊടുക്കണമെന്ന് പറയാണ്. ഓക്കെ, ഇപ്പോൾ ന്യായാധിപൻ സെയ്ദിനെ നിർബന്ധിക്കുന്നത് ഹക്കുണ്ടായതുകൊണ്ടാണ്, അമ്രന് അവൻ കാശ് കൊടുക്കാനുണ്ടായത് കൊണ്ടാണ്. അത്തരത്തിലുള്ള മുക്രഹാണ് എങ്കിൽ അവൻ്റെ ബൈ സ്വീകാര്യമാണ് എന്നർത്ഥം. ഹക്കൊന്നും കൂടാതെയുള്ള മുക്രഹിൻ്റെ ബൈ ആണ് ശരിയാകാത്തത്. ഓക്കെ, ഇനി അടുത്ത ഷർത്ത് നോക്കുക. വ ഇസ്ലാമുൻ, മുസ്ലിമാകലും ഷർത്താണ്. ആർക്ക്? ലി തമല്ലുക്കി റഖീഖിൻ മുസ്ലിമിൻ. ഓക്കെ, മുസ്ലിമായിട്ടുള്ള ഒരു അടിമയെ സ്വീകരിക്കാൻ, അടിമയെ വാങ്ങാൻ, അവനെ ഉടമപ്പെടുത്താൻ ഇസ്ലാമും നിബന്ധനയാണ്, ഷർത്താണ്. ഓക്കെ, എങ്ങനത്തെ മുസ്ലിമായിട്ടുള്ള അടിമ? ലാ യുഅതഖു അലൈഹി. ലാ യുഅതഖു അലൈഹി എന്ന് പറഞ്ഞാൽ ആ ആഖിദിൻ്റെ മേൽ ഇത്തക്ക് ചൊല്ലപ്പെടാത്ത, മോചിതനാകാത്ത അടിമ എന്നർത്ഥം. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ ചില അടിമകളെ വാങ്ങിയാൽ ആ വാങ്ങുന്നതോടുകൂടെ തന്നെ ആ അടിമ മോചിതരാകും. ഉദാഹരണത്തിന്, സെയ്ദിൻ്റെ മകനാണ് അമ്ര എന്ന് സങ്കല്പിക്കുക. എന്നാൽ അമ്രന്ത് ചെയ്തു, ഒരു യുദ്ധ തടവ് പുള്ളിയായിട്ട് പിടിക്കപ്പെട്ടു, പിന്നീട് അവനൊരു അടിമയായി. പിന്നീട് ഈ അമ്രിനെ ആര് തന്നെ വാങ്ങുകയാണ്? സെയ്ദ് തന്നെ വാങ്ങുകയാണ്. സെയ്ദ് തൻ്റെ സ്വന്തം മകനെ അടിമയായിട്ട് വാങ്ങുകയാണ്. അങ്ങനെ ആ വാങ്ങുന്നതോടുകൂടെ തന്നെ ഈ അമ്ര സ്വതന്ത്രനാകും എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. ഓക്കെ, എന്നുള്ളതുപോലെ ഒരാൾ തൻ്റെ ഉപ്പയെ അടിമയായിട്ട് വാങ്ങുകയാണെങ്കിലും ഇങ്ങനെ വാങ്ങുന്നതോടുകൂടെ തന്നെ ആ ഉപ്പ സ്വതന്ത്രനാകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലല്ലാത്ത, അതായത് ആഖിദിൻ്റെ മേൽ മോചിതനാകാത്ത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉപ്പയെയോ മകനെയോ ഒന്നുമല്ല വാങ്ങുന്നത്, വേറൊരു അടിമയായിട്ടുള്ള മുസ്ലിമിനെയാണ് വാങ്ങുന്നത് എങ്കിൽ ഈ വാങ്ങുന്ന ആളും എന്തായിരിക്കണം? മുസ്ലിമാകൽ നിർബന്ധമാണ്. ഓക്കെ, ഇനി എഴുത്തൊക്കെ ചൊല്ലപ്പെടുന്ന അടിമയാണെങ്കിലോ? ഉദാഹരണത്തിന്, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ മുസ്ലിമായി മാറി, സെയ്ദ് എന്നാണ് അവൻ്റെ പേര് എന്ന് കരുതുക. ഓക്കെ, അങ്ങനെ ഈ സെയ്ദ് ഒരു യുദ്ധത്തിന് പോയി, അവൻ തടവുപുള്ളിയായി പിടിക്കപ്പെട്ടു, അടിമയായി. പിന്നീട് ഈ കൃഷ്ണൻ സെയ്ദിനെ വാങ്ങുകയാണ് എങ്കിൽ അത് സ്വീകാര്യമാണ്, കാരണം അവനെ വാങ്ങുന്നതോടുകൂടെ തന്നെ സെയ്ദ് സ്വതന്ത്രനാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ കൃഷ്ണൻ എന്നുള്ള ആൾ മുസ്ലിമാകണമെന്ന് നിബന്ധനയില്ല. അല്ലാത്ത അടിമകളാണ് എങ്കിൽ ഒരു മുസ്ലിമായിട്ടുള്ള അടിമയെ വാങ്ങാൻ ഒരു മുസ്ലിമിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വക്കഥ ഇപ്രകാരം തന്നെ, യുഷ്തറത്തു അയ്ലാൻ, വീണ്ടും നിബന്ധനയാണ്, ഇസ്ലാമുൻ, മുസ്ലിമാകൽ നിർബന്ധമാണ്, ലി തമല്ലുക്കി മുർത്തദ്ദീൻ, ഒരു മുർത്തദ്ദായിട്ടുള്ള വ്യക്തിയെ ഉടമപ്പെടുത്താനും. അലൽ മുഅ്തമദി, പ്രബല അഭിപ്രായ പ്രകാരം മുർത്തദ് എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിമായിരുന്നു, പിന്നീട് അവൻ കാഫിറായിട്ട് പോയതാണ്. ഓക്കെ, അതാണല്ലോ മുർത്തദ്. അപ്പോൾ അങ്ങനെ കാഫിറായി പോയതിന് ശേഷം അവൻ അടിമയായി, പിന്നീട് ആ അടിമയെ വാങ്ങണമെങ്കിലും ആ വാങ്ങുന്ന ആൾ മുസ്ലിമാകണം എന്നുള്ളതാണ് പ്രബല വീക്ഷണം. എന്നാൽ ലാക്കിന്നല്ലദീ ഫിർ റൗലത്തി, റൗലയിൽ ബഹുമാനപ്പെട്ട നബവി ഇമാം പറയുന്നത്, വ അസുലിഹ, റൗലയുടെ അസലായിട്ടുള്ള ഷറഹുൽ കബീറിൽ ബഹുമാനപ്പെട്ട റാഫി ഇമാം പറയുന്നത് എന്താ? സിഹത്ത് ബൈഉൽ മുർത്തദ്ദിൽ കാഫിരി, കാഫിറായിട്ടുള്ള വ്യക്തിക്കും വേണമെങ്കിൽ മുർത്തദ്ദായിട്ടുള്ള അടിമയെ വിൽക്കാവുന്നതാണ്, അത് ശരിയാകുന്നതാണ് എന്നുള്ളതാണ്. കാരണം അവനും കാഫിറായി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അവരുടെ ഈ വിഷയത്തിലുള്ള ന്യായമെന്നർത്ഥം. ഓക്കെ, ഇനി ഇസ്ലാം മുസ്ലിമാകൽ ഷർത്താകുന്ന മറ്റൊരു ബൈ ആണെന്ത്? വലി തമല്ലുക്കി ഷെയ്ഇൻ മിൻ മുസ്ലിം മിൻ മുസ്ഹഫിൻ. ഓക്കെ, മുസ്ഹഫിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം, അത് ഉടമപ്പെടുത്താനും മുസ്ലിമാകൽ നിബന്ധനയാണ്. ഓക്കെ, അപ്പോൾ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ യഅനി, അതായത് മാ കുതിബ ഫീഹി ഖുർആനുൻ, ഖുർആൻ എഴുതപ്പെട്ട സാധനത്തിനാണ് നമ്മൾ മുസ്ഹഫ് എന്ന് പറയുക. ഒരു പേജിൽ നമ്മൾ സൂറത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മുസ്ഹഫ് എന്ന് പറയാം. അത് മറ്റൊരാൾക്ക് വിൽക്കണമെന്ന് ിൽ ആ വാങ്ങുന്ന ആൾ മുസ്ലിമായിരിക്കണം. വലു ആയത്തൻ, ആ ഖുർആൻ എന്ന് പറയുന്നത് ഒരൊറ്റ ആയത്തായാലും വേണ്ടില്ല. എന്നുള്ളതുപോലെ വഇൻ ഉസ്ബിത ലിഗൈരി ദിറാസത്തി, വെറും എന്തിനു വേണ്ടിയിട്ട് മാത്രം, കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ടോ മാത്രം അവിടെ സ്ഥിരപ്പെടുത്തപ്പെട്ടതാണ്, അല്ലാതെ പഠിക്കാനോ എഴുതാനോ ഓതാനോ ഒന്നുമല്ല അത് അവിടെ സ്ഥിരപ്പെടുത്തപ്പെട്ടത് എങ്കിലും അത് മറ്റൊരാൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ബായ ആ മുഷ്തരി എന്തായിരിക്കണം? മുസ്ലിമായിരിക്കണം എന്നർത്ഥം. കമാ ഖാലഹു ഷൈഖുന, ഷൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതുപോലെ. ഇനി അടുത്തത് നോക്കാം.
വൈഷ്തറത്തു അയ്യലൻ, വീണ്ടും ഷർത്താക്കപ്പെട്ടിരിക്കുന്നു. ആദമു ഹറാബത്തി മയ്യഷ്തരി ആലത്ത ഹർബിൻ, ഓക്കെ, ഒരാൾ എന്ത് വാങ്ങുകയാണ്? ആലത്തു ഹർബ് വാങ്ങുകയാണ്, യുദ്ധക്കോപ്പുകൾ വാങ്ങുകയാണ്. ഏതുപോലെ കസൈഫിൻ വ റുംഹിൻ വ നുഷാബിൻ വ തുർസിൻ വ ദിർഇൻ വ ഖൈലിൻ, ഓക്കെ. സൈഫ് എന്ന് പറഞ്ഞാൽ വാൾ, റുംഹ് കുന്തം, നുഷാബ് അമ്പ്, തുർസ് എന്നാൽ പരിച, ദിർഇ എന്നാൽ പടയങ്കി, ഖൈലി എന്ന് പറഞ്ഞാൽ കുതിര, ഓക്കെ. ഇവയെല്ലാം യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളാണ്. ഇത്തരം സാധനങ്ങളൊക്കെ മറ്റൊരാൾക്ക് വിൽക്കുകയാണ് എങ്കിൽ ആ വാങ്ങുന്ന ആൾ ഹർബിയായിട്ടുള്ള കാഫിറാകാൻ പാടില്ല, ഓക്കെ. നമുക്കറിയാം ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ദാറുൽ ഇസ്ലാമിൽ താമസിക്കുന്ന കാഫിരീങ്ങളെ നമ്മൾ രണ്ടെണ്ണമാക്കി തിരിക്കാറുണ്ട്. ഒന്ന് ദിമ്മിയായ കാഫിറും മറ്റേതൊന്ന് ഹർബിയായ കാഫിറും, ഓക്കെ. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് മുസ്ലിം ഭരണാധികാരികൾക്ക് ജിസിയ നൽകിക്കൊണ്ട്, ടാക്സ് നൽകിക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് നമ്മൾ ദിമ്മിയായിട്ടുള്ള കാഫിർ എന്ന് പറയുന്നത്, ഓക്കെ. സാധാരണ മുസ്ലിമീങ്ങളാകുമ്പോൾ അവർ എന്ത് നൽകാറുണ്ട്? സ്വന്തം രാജ്യത്തിന് സകാത്തായിട്ട് പണം നൽകാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കാഫിരീങ്ങളുടെ മേൽ ഇസ്ലാം ഏൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ജിസിയ എന്നുള്ളത്. അപ്പോൾ ഈ ജിസിയ നൽകിക്കൊണ്ട് ഇസ്ലാമിക ഭരണകൂടം അനുസരിച്ച് ജീവിക്കുന്ന കാഫിരീങ്ങൾക്കാണ് നമ്മൾ ദിമ്മിയായിട്ടുള്ള കാഫിർ എന്ന് പറയുന്നത്. ഹർബിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന് എതിരായിട്ട് ജീവിക്കുന്ന, ജിസിയൊന്നും നൽകാതെ തരം കിട്ടിയാൽ ഇസ്ലാമിക ഭരണകൂടത്തെ തന്നെ തകർക്കണം എന്ന് വിചാരിക്കുന്ന കാഫിരീങ്ങളെക്കുറിച്ചാണ് ഹർബിയായ കാഫിർ എന്ന് പറയുന്നത്, ഓക്കെ. ഏതായാലും ഇങ്ങനെ എപ്പോഴും യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന ഹർബിയായ കാഫിറാണ് എങ്കിൽ അവർക്ക് യുദ്ധ സാമഗ്രികൾ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത നിബന്ധന, ഓക്കെ. അതാണ് വൈഷ്തറത്തു അയ്ലൻ, ആദമു ഹറാബത്തി മയ്യഷ്തരി ആലത്ത ഹർബിൻ, യുദ്ധ സാമഗ്രി വാങ്ങുന്ന ആൾ ഹറാബത്ത് ആകാതിരിക്കൽ എന്ന് പറഞ്ഞാൽ ഹർബിയായ കാഫിർ ആകാതിരിക്കലും നിബന്ധനയാണ് എന്നർത്ഥം, ഓക്കെ. ബി ഖിലാഫി ഗൈരി ആലത്തിൽ ഹർബി, യുദ്ധ സാമഗ്രി അല്ലാത്ത സാധനങ്ങൾക്കെതിരായിട്ട്, ഓക്കെ. അപ്പോൾ യുദ്ധസാമഗ്രി അല്ലാത്ത സാധനങ്ങൾ ഇത്തരം ഹർബിയായ കാഫിറുകൾക്ക് വിൽക്കാവുന്നതാണ്. വലൗ മിമ്മ തത അത്താ മിൻഹു, വലൗ മിമ്മ, ആ ഗൈറായിട്ടുള്ള വസ്തു ഒരു കാര്യത്തിൽ പെട്ടതാണെങ്കിലും ശരി. എങ്ങനത്തെ കാര്യം? തത അത്താ മിൻഹു, ഈ ആലത്തുൽ ഹർബ് ആ ഒരു സാധനത്തിൽ നിന്നും, ആ മായിൽ നിന്നും ഉണ്ടായിത്തീരും എന്നർത്ഥം. കൽ ഹദീദി, ഇരുമ്പ് പോലെ. അപ്പോൾ ഇരുമ്പ് പോലത്തെ സാധനങ്ങൾ ഹർബിയായ കാഫിറിന് വിൽക്കാവുന്നതാണ്. ഈ ഇരുമ്പിൽ നിന്നും ആലത്തുൽ ഹർബ് ഉണ്ടാക്കാം എന്നുണ്ടെങ്കിലും, കാരണം ഇത് കാരണം ലായത്തഅയ്യനു, നിർണിതമല്ലല്ലോ. ജഅലുഹു ഉദ്ദത ഹർബിൻ, ആ ഒരു വസ്തുവിനെ, ഇവിടെയുള്ള ഹദീദിനെ അവൻ എന്തു തന്നെയാക്കണം എന്നില്ലല്ലോ. ഉദ്ദത ഹർബിൻ, യുദ്ധത്തിൻ്റെ സാമഗ്രി തന്നെ ആക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഹദീദ് അവന് വിൽക്കാവുന്നതാണ്, കാരണം അവനത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്നതായിരിക്കും. എന്നാൽ യഥാർത്ഥ യുദ്ധ സാമഗ്രിയായിട്ടുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന ഹർബിയായ കാഫിറിന് വിൽക്കാൻ പാടില്ല, ഓക്കെ. ഇനി വയസിഹു ബൈഉഹാ ലിദിമ്മിയി, ഇനി ദിമ്മിയായ കാഫിറാണ് എങ്കിൽ ഇത്തരം ആലത്ത് ഹർബുകളൊക്കെ അവനിക്ക് വിൽക്കുന്നത് ശരിയാകുന്നതാണ്. ഐ ഫീദാരിന, ഫീദാരിന എന്ന് പറഞ്ഞാൽ ദാറുൽ ഇസ്ലാമിൽ, ഇസ്ലാമിക ഭരണകൂടത്തിൽ എന്നർത്ഥം, ഓക്കെ. അപ്പോൾ ഇതോടുകൂടെ ആഖിദിൽ പരിഗണിക്കേണ്ട ഷർത്തുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മഅഖൂദുൻ അലൈഹിൽ, അതായത് എന്തൊരു വസ്തുവിലാണോ ആഖിദ് നടത്തുന്നത്, അത് ആ ക്യാഷും പെടും, ആ സമനും പെടും എന്നുള്ളത് പോലെ ആ ചരക്കും പെടും, മുസമ്മനും പെടും എന്നർത്ഥം. അതാണ് അടുത്തത് വഷുരത്ത് ഫി മഅഖൂദിൻ അലൈഹി, മഅഖൂദുൻ അലൈഹിയിൽ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെ മുസമ്മനൻ കാന ഔ സമനൻ, ഓക്കെ. അത് മുസമ്മനാവട്ടെ, അതായത് ആ വസ്തുവാവട്ടെ, വില നിശ്ചയിക്കപ്പെട്ട ആ വസ്തുവാവട്ടെ, ഔ സമനൻ അല്ലെങ്കിൽ വില തന്നെയാവട്ടെ, ക്യാഷാവട്ടെ. മുൽക്കുല്ലഹു ഐലിൽ ആഖിദി അലൈഹി, ഓക്കെ. ആ മഅഖൂദുൻ അലൈഹി ആയിട്ടുള്ള വസ്തുവിൻ്റെ മേൽ ആ ഇടപാടുകാരന് അധികാരം ഉണ്ടായിരിക്കണം എന്നർത്ഥം, ഓക്കെ. അധികാരമുണ്ടാവുക എന്ന് പറഞ്ഞാൽ മിൽക്ക് കൊണ്ടാകാം, മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം തന്നെ അവനായിരിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മാലിക് ഇവനെ വക്കാലത്ത് ഏൽപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സൊബിയോ മജനൂനോ ഒക്കെ ആയിട്ടുള്ള ആളുടെ വലിയ ആയിരിക്കാം. അതായത് ഈ ഒരു സാധനത്തിൽ ക്രയവിക്രയം നടത്താൻ അധികാരമുള്ളവനായിരിക്കണം ഇവിടെയുള്ള ആഖിദ് എന്നർത്ഥം, ഓക്കെ. ഇനി അതുകൊണ്ട് തന്നെ ഫലാ യസ്ഹു ബൈഉ ഫുളൂലിയിൻ, ഫുളൂലിയായിട്ടുള്ള ഒരാളുടെ കച്ചവടം ശരിയാകുന്നതല്ല. ഫുളൂലിയെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അധികാരം ഇല്ലാത്ത ആൾക്കാണ് പറയാം, അതായത് ആ ഒരു വസ്തുവിൻ്റെ മാലിക്കല്ല, എന്നാൽ ആ വിഷയത്തിൽ മറ്റൊരാൾ വക്കാലത്ത് ഏൽപ്പിച്ചവനുമല്ല എന്നുള്ളതുപോലെ മറ്റൊരാളുടെ വലിയുമല്ല ഈ ഒരു വിഷയത്തിൽ, അതായത് ഒരു
യത്തീമായിട്ടുള്ള ആളുടെ എന്തായിരുന്നു സ്വത്താണ്. ആ സ്വത്തിന് ഇയാളെ യത്തീമായിട്ടുള്ള ആളുടെ വലിയ ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാകുമല്ലോ, ആ വലിയ ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ യത്തീമിൻ്റെ മസ്ലഹത്തിനനുസരിച്ച് അവൻ്റെ സ്വത്തുക്കൾ വിൽക്കാവുന്നതാണ്. ഇങ്ങനെ വിലായത്തോ വക്കാലത്തോ മിൽക്കോ ഒന്നുമില്ലാത്ത ആളെക്കുറിച്ചാണ് നമ്മൾ ഫുലൂലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫുലൂലിയിൻ്റെ ബൈഉ ശരിയാകുന്നതല്ല. എന്നാൽ വയസ്യഹു ബൈഉ മാലി ഗൈരിഹി ളാഹിറൻ ഇൻ ബാന ബഅദൽ ബൈഉ അന്നഹു ലഹു. ഒന്ന് ശ്രദ്ധിക്കണേ, വയസ്യഹു ബൈഉ മാലി ഗൈരിഹി ളാഹിറൻ. ഓക്കെ, ലോഹിർ എന്നിലക്ക് പ്രകടമായ രീതിയിൽ മറ്റൊരാളുടെ സമ്പത്താണ്. അത്തരത്തിലുള്ള ഒരു സമ്പത്തിനെ വിൽക്കൽ ശരിയാകുന്നതാണ്. എങ്ങനെയെങ്കിൽ ഇൻ ബാന ബഅദൽ ബൈഉ, ബൈഉന് ശേഷം വിൽപ്പന നടത്തിയതിന് ശേഷം വെളിവാവുകയാണ് എങ്കിൽ, വ്യക്തമാവുകയാണെങ്കിൽ, അന്നഹു ലഹു, ആ ഒരു വസ്തു അവന് തന്നെ ഉള്ളതാണ് എന്ന്. ഓക്കെ, അതായത് ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റേതല്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു വസ്തു വിൽക്കുകയാണ്. ഓക്കെ, സത്യത്തിൽ ആ വസ്തു എൻ്റേത് തന്നെയായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനത് വിൽക്കുകയാണ് എങ്കിൽ ആ വിൽപ്പന ശരിയാകുന്നതാണ് എന്നർത്ഥം. ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. കഅൻബാ, ഒരാൾ വിൽക്കുന്നത് പോലെ. ഉദാഹരണത്തിന് സെയ്ദ് എന്നൊരാൾ വിറ്റു. മാല മുവരിസിഹി, തന്നെ അനന്തര സ്വത്ത് എടുപ്പിക്കുന്ന ഒരാളുടെ സമ്പത്ത്. ഓക്കെ, വറസ എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്തിന് അവകാശിയാക്കി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആര് മരിച്ചാലാണോ സെയ്ദിനിക്ക് അവകാശം ലഭിക്കുന്നത്, അനന്തര സ്വത്ത് ലഭിക്കുന്നത്, അവനെ കുറിച്ചാണ് നമ്മൾ സെയ്ദിൻ്റെ മുവരിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സെയ്ദിൻ്റെ ഉപ്പ. ഓക്കെ, അപ്പോൾ സെയ്ദിൻ്റെ ഉപ്പയുടെ സമ്പത്ത് സെയ്ദ് വിറ്റുവെന്ന് കരുതുക. ലോന്നൻ ഹയാത്തഹു, ആ മുവല്ലിസായിട്ടുള്ള വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട്. ഓക്കെ, അതായത് സെയ്ദിൻ്റെ ഉപ്പയുടെ പേര് അംറ് എന്നാണ്. അംറ് മരിച്ചാൽ അംറിൻ്റെ മുഴുവൻ സ്വത്തും കിട്ടേണ്ട അവകാശി ആരാണ്, സെയ്ദാണ് എന്ന് സങ്കല്പിക്കുക. ഏതായാലും എൻ്റെ ഉപ്പ മരിച്ചിട്ടൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് സെയ്ദ് എന്ത് ചെയ്യാണ്, തൻ്റെ ഉപ്പയായ അംറിൻ്റെ ഫോൺ എടുത്തുകൊണ്ടുവന്ന് മറ്റൊരാൾക്ക് വിൽക്കുകയാണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ സെയ്ദിൻ്റെ വിശ്വാസപ്രകാരം അവൻ കട്ടെടുത്ത് വിൽക്കുകയാണ്. എന്നാൽ ഫബാന മൈതൻ ഹൈന ഇതിൻ, എന്നാൽ ആ വിൽപ്പന നടന്ന അവസരത്തിൽ തന്നെ, ഹൈന ഇതിൻ എന്ന് പറഞ്ഞാൽ ആ ബൈഉ നടത്തിയ അവസരത്തിൽ തന്നെ ഈ മുവരിസ്, അതായത് നമ്മുടെ ഉദാഹരണത്തിലെ അംറ് മരിച്ചവനായിരുന്നുവെന്ന് വ്യക്തമായി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ബൈ അവിടെ ശരിയാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ സെയ്ദ് ഇത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ അംറ് മരിച്ചിട്ടുണ്ട് എങ്കിൽ അംറിൻ്റെ അനന്തര സ്വത്ത് കിട്ടേണ്ടത് സെയ്ദിനു തന്നെയാണ്. അപ്പോൾ ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ആരുടേത് തന്നെ ആയിട്ടുണ്ട്, സെയ്ദ് വിൽക്കുന്ന അവസരത്തിൽ തന്നെ അവൻ്റേതായിട്ടുണ്ട്. അവൻ തൻ്റെ തന്നെ സ്വത്താണ് വിറ്റത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബൈ ശരിയാകുന്നതാണ്. കാരണം ഈ തബയ്യുനി വ്യക്തമായത് കാരണത്താൽ, അന്നഹു മിൽക്കുഹു, ആ ഒരു സ്വത്ത് എന്നുള്ളത് അവൻ്റെ അധികാരത്തിൽപ്പെട്ട സാധനമാണ്, അല്ലെങ്കിൽ അവന് അവകാശമുള്ള സാധനമാണ് എന്ന് വ്യക്തമായത് കാരണത്താൽ. അതുകൊണ്ട് വല അസറിലി ലൊന്നി ഖത ഇൻ ബാന സിഹത്തുഹു, വല അസറിലി ലൊന്നി ഖത ഇൻ, തെറ്റാണ് താൻ ചെയ്യുന്നത് എന്ന് ഭാവിച്ചുവെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പ്രതിഫലനമൊന്നുമില്ല. എങ്ങനത്തെ ഖത, ബാന സിഹത്തുഹു, ആ ഖത ശരിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതായത് സെയ്ദിൻ്റെ വിചാരപ്രകാരം അവൻ വിൽക്കുമ്പോഴെല്ലാം അവൻ്റെ ഭാവന എന്താണ്, താനീ ചെയ്യുന്നത് തെറ്റാണ് എന്നാണ്. എന്നാൽ പിന്നീട് അത് ശരിയായിരുന്നു, താൻ ചെയ്ത കാര്യം ശരിയായിരുന്നു എന്ന് വ്യക്തമായാൽ പിന്നീട് ആ ലൊന്നിനിക്ക് പ്രസക്തിയില്ല എന്നർത്ഥം. കാരണം ലി എന്നൽ ഇഅ്തിബാറഫിൽ ഉഖൂദി, അഖദുകളിൽ, അതായത് ഇടപാടുകളിൽ പരിഗണനീയമായിട്ടുള്ളത്, പരിഗണിക്കുന്നത്, ബിമാ ഫീ നഫ്സിൽ അംറി, യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടാകുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. ലാ ബിമാ ഫീ ലൊന്നിൽ മുക്കല്ലഫി, ആ ഒരു ഇടപാട് ചെയ്യുന്ന മുക്കല്ലഫായിട്ടുള്ള വ്യക്തിയുടെ മനസ്സിൽ, അവൻ്റെ ഭാവനയിൽ എന്താണോ ഉള്ളത് അതുകൊണ്ടല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, സെയ്ദ് തൻ്റെ ഉപ്പയുടെ മരണത്തോടുകൂടെ ആ മൊബൈൽ ഫോണിൻ്റെ ഉടമയായിട്ടുണ്ട്. അപ്പോൾ മിൽക്കോട് കൂടെ തന്നെയാണ് സെയ്ദ് മൊബൈൽ ഫോൺ വിറ്റിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ബിമാഫി നഫ്സിൽ അംർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടായത് സെയ്ദ് തൻ്റെ മിൽക്കിലുള്ള ഒരു സാധനം വിറ്റിരിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ സെയ്ദിൻ്റെ മനസ്സിലുള്ളത് എന്താണ്, താനത് കട്ടെടുത്ത് വിൽക്കുകയാണ് എന്നുള്ളതാണ്. ആ വണ്ണുൽ മുക്കല്ലഫിന് എന്തില്ല, ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇത് ഇടപാടാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മുആമലാത്തിൻ്റെ വിഷയത്തിലൊക്കെ, ഇടപാടുകളുടെ വിഷയത്തിൽ നമ്മൾ മാഫി നഫ്സിൽ അംറാണ് പരിഗണിക്കാറുള്ളത്. എന്നാൽ ഇബാദ
സലാത്തിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ ഇതിനെ രണ്ടിനെയും പരിഗണിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അതായത് നിയ്യത്തും അതോടൊപ്പം തന്നെ എന്താണ് നടക്കുന്നത് എന്നും, അതായത് മുകല്ലഫിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നും അവൻ എന്താണ് ചെയ്യുന്നത് എന്നും ഇത് രണ്ടും കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഇബാദാത്തിൻ്റെ സാധുത പറയാറുള്ളത്. പക്ഷേ മുആമലാത്താകുമ്പോൾ മാഫി നഫ്സിൽ അംറ് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നർത്ഥം.